എല്ലാവർക്കും നമസ്കാരം. വന്ദേ ഗുരു പരമ്പര. ഞാൻ ശിവദാസൻ ആചാര്യ. വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിതി എങ്ങനെയാണ് തുടങ്ങേണ്ടത്, ആരെക്കൊണ്ടൊക്കെയാണ് നിർമ്മിതി പൂർണ്ണമാകുന്നത്, അത് നമ്മൾ ഏത് നിർമ്മിതി ആയാലും ക്ഷേത്രമായാലും അതുപോലെ തന്നെ ആരാധനാലയങ്ങളിൽ ഏതൊക്കെ നിർമ്മിതിയുണ്ടോ അതെല്ലാം ചെയ്യേണ്ടത് ശാസ്ത്രപ്രകാരം. അതിൽ ആദ്യമായിട്ട് ആചാര്യവരണം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ക്ഷേത്രം പണിയുമ്പോൾ ആചാര്യവരണം, ഒരു ആചാര്യനെ ആദ്യം വരിക്കുന്ന ഒരു കാര്യം ശാസ്ത്രത്തിൽ പറയുന്നു. ഈ ആചാര്യൻ ശില്പികളെ തിരഞ്ഞെടുക്കുന്നു. അതിൽ ആദ്യമായിട്ട് സ്തപതി, സൂത്രഗ്രാഹി, തക്ഷകി, തക്ഷകൻ, വർദ്ധകി, അങ്ങനെ നാല് തരം ശില്പികളെയാണ് പറയുന്നത്. ആദ്യം ആചാര്യവരണം കഴിഞ്ഞാൽ ഈ നാല് തരം ശില്പികളെ ആചാര്യൻ, സമർത്ഥരായിട്ടുള്ള നാല് തരം ശില്പികളെ ആചാര്യൻ തിരഞ്ഞെടുക്കുന്നു. അതിൽ സ്തപതിയുടെ ലക്ഷണം, മനുഷ്യാലചന്ദ്രികയിൽ സ്തപതിയുടെ ലക്ഷണം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അത് സർവശാസ്ത്രവിഹിതക്രിയാവടു സർവദാഹിത മാനസ ശുചി എന്നീ തുടങ്ങിയിട്ടുള്ള മനുഷ്യാലയന്ത്രികളുടെ സ്വഭാവത്തിൽ ഈ സ്തപതി എന്തെല്ലാം ഗുണങ്ങളുള്ളവനായിരിക്കണം, ഈ സ്തപതിയാണ് ഈ ഒരു നിർമ്മിതിയുടെ പ്ലാനുകളും അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ യോഗ്യതയുള്ള സ്ഥലവും അതുപോലെ തന്നെ അതിൻ്റെ വാസ്തുവും എല്ലാം കൈകാര്യം ചെയ്യുന്നത് സ്തപതിയാണ്. ആ സ്തപതിയുടെ ലക്ഷണങ്ങൾ സകല ശാസ്ത്രങ്ങളും പറയുന്ന പ്രകാരത്തിൽ സംശയമില്ലാതെ നിർമ്മിതി ചെയ്യാൻ കഴിയുള്ളവനായിരിക്കണം. പിന്നെ നിശ്ചല മാനസനായിരിക്കണം, സത്യസന്ധനായിരിക്കണം, മത്സരാദി ദോഷങ്ങളില്ലാത്തവനായിരിക്കണം. അതുപോലെ തന്നെ എല്ലാ പ്രവർത്തികളിലും സൂക്ഷ്മമായിട്ടുള്ള ബുദ്ധി കൈകാര്യം ചെയ്യുന്നവനായിരിക്കണം. അതങ്ങനെ സ്തപതിയുടെ ലക്ഷണങ്ങൾ തന്നെ ശാസ്ത്രത്തിൽ വളരെ വിദഗ്ധമായിട്ട് തന്നെ പറയുന്നുണ്ട്. ആ സ്തപതിയെ ആചാര്യൻ തിരഞ്ഞെടുക്കും. അപ്പോൾ ആ ആചാര്യ ആദ്യം ആചാര്യവരണം കഴിഞ്ഞു, പിന്നെ സ്തപതിയെ ആചാര്യൻ സ്വീകരിക്കും. പിന്നെ അടുത്തത് സൂത്രഗ്രാഹി, അതായത് സ്തപതിയുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനും വളരെ ഭംഗിയായിട്ട് സ്തപതി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവൻ അവനാണ് സൂത്രഗ്രാഹി. എല്ലാ സൂത്രങ്ങളും ഗ്രഹിച്ചിട്ടുള്ളവൻ, അതായത് സ്തപതിയുടെ ശിഷ്യൻ തന്നെയായിരിക്കണം സൂത്രഗ്രാഹി. പിന്നെ തക്ഷകൻ, അടുത്തത് തക്ഷകനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം സ്തപതി എന്ന ശില്പി, അത് കഴിഞ്ഞാൽ സൂത്രഗ്രാഹി, പിന്നെ തക്ഷകൻ. തക്ഷകൻ എന്ന് പറഞ്ഞാൽ കല്ല്, മരം എന്നിവ ചെത്തി മിനുസപ്പെടുത്തി, ഈ സൂത്രഗ്രാഹി പറയുന്ന തരത്തിൽ ചെത്തി മിനുസപ്പെടുത്തി അത് വേണ്ട വിധത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഈ തക്ഷകൻ. ഈ തക്ഷ പിന്നെ അടുത്തത് വർദ്ധകി. ഈ വർദ്ധകി പണികളെ വർദ്ധിപ്പിക്കുവാൻ, അതാണ് ആ പേരിൽ നിന്ന് തന്നെ അതിനെ പണികളെ വർദ്ധിപ്പിക്കുകയും വേണ്ട വിധത്തിൽ സന്ധി, അതുപോലെ തന്നെ കല്ല്, മരം എന്നിവ അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കാനുള്ള സമർത്ഥനായിട്ടുള്ള കഴിവുമായിട്ടും മറ്റുള്ളതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും പണികളിൽ മുഴുവൻ ശ്രദ്ധിച്ച് ഭംഗിയായിട്ട് ചെയ്യുന്ന അതാണ് വർദ്ധകി. ഇങ്ങനെ നാല് തരം ശില്പികളെ കൊണ്ടാണ് ഒരു നിർമ്മിതി പൂർണ്ണമാകുന്നത്. അത് അന്നും ഇന്നും, ഇന്നിപ്പോൾ പുതിയ തരത്തിലുള്ള നിർമ്മിതികളായാലും, അതായത് പഴയ ശാസ്ത്രപ്രകാരം അല്ലാതെ തന്നെ ഒരു നിർമ്മിതി ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ നാല് പ്രവർത്തികളെ കൊണ്ട്, ഈ നാല് പേരുടെ പ്രവർത്തികളെ കൊണ്ട് തന്നെയാണ് ഒരു നിർമ്മിതി പൂർണ്ണമാകുന്നത്. അത് ഏത് തരം നിർമ്മിതി ആയാലും, എന്നാലാണ് അത് പൂർണ്ണത ഉണ്ടാവുള്ളൂ. അതിൽ പേരുകൾ പുതിയ ലോകത്ത് അതിൻ്റെ പേരുകൾ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിലും, അതായത് ഗവൺമെൻറ് തലത്തിലുള്ള പണികളെ ABCD എന്ന ഗ്രേഡ് തിരിച്ചിട്ട് ഇങ്ങനെയുള്ള ശില്പികളെ തരംതിരിച്ചിട്ടുണ്ട്, അത് നമുക്കറിയാം. ഇങ്ങനെ ഏത് തരം നിർമ്മിതിയിലായാലും ഈ സ്തപതി, സൂത്രഗ്രാഹി, തക്ഷകൻ, വർദ്ധകി എന്നീ നാല് വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് ഒരു നിർമ്മിതിയുടെ പൂർണ്ണത. അത് അതിൻ്റെ ഒരു നിർമ്മിതിയുടെ ചെരിപ്പ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ തുടങ്ങുന്ന ഭാഗം, ചെരിപ്പ് മുതൽ
അതുപോലെ തന്നെ ഫൗണ്ടേഷൻ അടക്കം ചെരുപ്പ് മുതൽ അതിൻ്റെ അവസാന പലക വരെ എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. അതിൻ്റെ ഏറ്റവും റൂഫിൻ്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള അവസ്ഥ എല്ലാം ഒരു കടുകിട വിടാതെ തന്നെ ശാസ്ത്രപ്രകാരം ചെയ്യാൻ എന്നുള്ള ഈ നാല് വിഭാഗങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്ന് ശാസ്ത്രം വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതായത് ഒരു നിർമ്മിതി തുടങ്ങുമ്പോൾ സാധാരണ ഒരു ആൾക്ക് പഴയകാലത്ത് ക്ഷേത്രങ്ങളൊക്കെ രാജാക്കന്മാരാണ് നിർമ്മിച്ചിരുന്നത്. ഇപ്പോഴും രാജാക്കന്മാരെ പോലെയുള്ളവർ തന്നെ അത് ക്ഷേത്രങ്ങൾ നിർമ്മിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളായാലും അത് ചെയ്യുമ്പോഴുള്ളൊരു ഒരു ഇത് ഒരു മാനസികമായിട്ടുള്ളൊരു ഉറപ്പിനെ ആദ്യം ഒരു ആചാര്യൻ്റെ ഉപദേശം തേടും. അത് കഴിഞ്ഞാൽ ആചാര്യൻ സ്ഥപതിയെ തീരുമാനിക്കും, പിന്നെ നാല് തരം ശില്പികളെ തീരുമാനിക്കും. അങ്ങനെ ഒരു നിർമ്മിതി പൂർണ്ണമാകുന്നു. അതാണ് അതിൻ്റെ ഈ ശാസ്ത്രത്തിൽ പറയുന്ന ഒരു നിർമ്മിതിയുടെ കൃത്യമായിട്ടുള്ള കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സംശയമില്ലാതെ ചെയ്യാനുള്ള ഒരു രീതി ശാസ്ത്രം പറഞ്ഞു തരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ശില്പവിഭാഗത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മൾ ചിന്തിച്ചത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.